നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ സിറിയൻ പ്രസിഡന്റ് ബഷാർ ഉൽ അസദിന്റെ ഇസ്രയേലിലുള്ള രഹസ്യ ഇടപാടുകൾ കാണിക്കുന്ന രേഖകൾ പുറത്ത്. അസദിന്റെ ഭരണ തകർച്ചയ്ക്ക് പിന്നാലെ ചോർന്നതെന്ന് കരുതുന്ന ഒരു കൂട്ടം രേഖകളിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വ്യക്തമാകുന്നത്. ഏറെക്കാലം കടുത്ത ഇസ്രയേൽ വിരുദ്ധനായി ലോകത്തിന് മുന്നിൽ നിന്നിരുന്ന അസദ് ഇറാനിലെ ഇസ്രയേൽ ആക്രമണങ്ങളിലടക്കം പങ്കാളിയായെന്നാണ് രേഖകൾ കാണിക്കുന്നത്. സിറിയൻ അറബ് റിപ്പബ്ലിക്കിന്റെ ഔദ്യോഗിക ലെറ്റർ ഹെഡുകളും ഇന്റലിജൻസ് ബ്രാഞ്ച് സ്റ്റാമ്പുകളും അടങ്ങുന്നതാണ് രേഖകൾ. ഇവ സ്വതന്ത്രമായി പരിശോധിക്കപ്പെട്ടിട്ടില്ല. ഇറാന്റെയും ഹിസ്ബുള്ളിന്റെയും സൈനിക ലക്ഷ്യങ്ങളിലെ പ്രവർത്തനങ്ങൾ തടയാൻ സിറിയയോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേലിൽ നിന്ന് അയച്ചൊരു കത്ത് രേഖകളിൽ ഉൾപ്പെടുന്നു. മോസസ് എന്ന കോഡ് നാമത്തിലുള്ള ഇസ്രയേൽ പ്രതിനിധി ഹമാസിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും അവയുടെ പ്രത്യാഘാതങ്ങളെക്കുറിച്ചും പ്രത്യേക മുന്നറിയിപ്പുകൾ നൽകി മുൻ സിറിയൻ പ്രതിരോധ മന്ത്രി ലഫ്റ്റനന്റ് ജനറൽ അലി മഹ്മൂദ് അബ്ബാസുമായി നേരിട്ട് സംവദിച്ചിട്ടുണ്ട്. ഈ കത്തുകൾ പിന്നീട് ദേശീയ സുരക്ഷാ ബ്യൂറോ മുൻ മേധാവി അലി മലൂക്കിന് കൈമാറിയതായി ചോർന്ന രേഖകളിൽ പറയുന്നു. ഇറാനുമായുള്ള ബന്ധം തുടർന്ന ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും ഇസ്രയേൽ അസദ് ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. സിറിയയിലെ ഇറാനിയൻ സൈനിക ശേഷി തകർക്കാനുള്ള നീക്കങ്ങൾ സിറിയൻ ഭരണകൂടവുമായി ചേർന്നാണെന്ന് ഇസ്രയേൽ ഏകോപിപ്പിച്ചത്. ഇത്തരം ആക്രമണങ്ങളിൽ അസദ് ഭരണകൂടത്തിന് സജീവ പങ്കാളിത്തം ഉണ്ടെന്നും രേഖകളിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഇസ്രയേലിൽ നിന്നുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ സിറിയയുമായി കൈമാറിയിട്ടുമുണ്ട്. ദീർഘകാലമായി മേഖലയിൽ സിറിയയുടെ അടുത്ത സഖ്യകക്ഷിയായിരുന്നു ഇറാൻ. ചോർന്ന രഹസ്യരേഖകൾ സിറിയൻ മാധ്യമങ്ങളും അറബ് മാധ്യമങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട്. അതിനിടെ കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ സിറിയയിൽ 480 ആക്രമണങ്ങൾ നടത്തിയതായി ഇസ്രയേൽ സൈന്യം വ്യക്തമാക്കി. 15 നാവിക കപ്പലുകൾ, വിമാനവിരുദ്ധ ബാറ്ററികൾ, നിരവധി നഗരങ്ങളെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നിവ തകർത്തിട്ടുണ്ട്. സിറിയക്കാർക്ക് സ്ഥിരതയും ശാന്തതയും ആവശ്യമാണെന്നും പൊതുസേവനങ്ങളും സ്ഥാപനങ്ങളും പുനഃസജ്ജമാക്കാൻ ബഷാർ അൽ അസാദിന്റെ ഭരണത്തിലെ ഉദ്യോഗസ്ഥരുമായി താൻ പ്രവർത്തിക്കുകയാണെന്നും സിറിയയുടെ താൽക്കാലിക പ്രധാനമന്ത്രി മുഹമ്മദ് അൽ ബഷീർ പറഞ്ഞു. വടക്ക് കിഴക്കൻ നഗരമായ ദേർ അസോർ കുർദിഷ് സൈന്യത്തിൽ നിന്ന് പിടിച്ചെടുത്തതായി സിറിയൻ പ്രതിപക്ഷം പറഞ്ഞു. സിറിയയുടെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങൾ നിയന്ത്രിക്കുന്ന കുർദിഷ് നേതൃത്വത്തിലുള്ള സേനയുടെ തലവൻ അറബ് ഭൂരിപക്ഷമുള്ള മാൻബീച്ച് പ്രദേശത്ത് US മധ്യസ്ഥതയോടെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. അവിടെ തുർക്കി പിന്തുണയുള്ള പോരാളികളുമായുള്ള ഏറ്റുമുട്ടലിൽ 218 പോരാളികളാണ് കൊല്ലപ്പെട്ടത്. US മധ്യസ്ഥതയിലൂടെ ഞങ്ങൾ മാൻബീച്ചിൽ വെടിനിർത്തൽ കരാറിലെത്തി, സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സ് കമാൻഡർ മസ്ബിൽ അബ്ദി പറഞ്ഞു. SDF അഫിലിയേറ്റ് ചെയ്ത മാൻബീച്ച് മിലിറ്ററി കൌൺസിലിലെ പോരാളികളെ എത്രയും വേഗം പ്രദേശത്തുനിന്ന് പിൻവലിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സിറിയയിലെ ബഷാർ അൽ അസദിന്റെ ഭരണത്തിന്റെ പതനത്തിന് പിന്നിൽ US ഇസ്രയേലും ആണെന്നും തുർക്കിയുടെ ദിശയിലേക്ക് കുറ്റപ്പെടുത്തുന്ന വിരൽ ചൂണ്ടുന്നതായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുല്ല അലി ഖമനേയി പറഞ്ഞിരുന്നു. സിറിയയെ സംബന്ധിച്ചത് അമേരിക്കയുടെയും സയനിസ്റ്റിന്റെയും സംയുക്ത പദ്ധതിയുടെ ഫലമാണെന്നും അതിൽ സംശയം വേണമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.